ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി എഴുപതിലെ എൽ ഡി ക്ലർക്ക് കേരള പി എസ് സിയുടെ എൽ ഡി ക്ലർക്കിൻ്റെ പ്രിപ്പറേഷൻസാണ് ഈ ചാനലിലൂടെ തന്നോണ്ടിരിക്കുന്നത് വീഡിയോകളായിട്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് സാഹിത്യ പുരസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അതേപോലെ അറിയാതായി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സാഹിത്യ പുരസ്കാരങ്ങൾ ൊക്കെയാണ് അപ്പോൾ അത് മിക്കവാറും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനെങ്കിലും വരുന്നതാണ് സാഹിത്യ പുരസ്കാരങ്ങൾ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കേരളം ഇന്ത്യ ലോകം ഈ മൂന്നിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇയേഴ്സിൽ വരുന്ന മെയിനായിട്ടുള്ള പുരസ്കാരങ്ങൾ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ കേരളത്തിൻ്റെയാണ് ഫസ്റ്റ് പറയുന്നത് കേരളത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് ആനന്ദിനാണ് അനന്ദ് എന്ന് പറയുന്നത് പി സച്ചിദാനന്ദനാണ് വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയക്കാണ് കിട്ടിയിട്ടുള്ളത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസിനാണ് ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വി രാമകൃഷ്ണൻ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുഗതകുമാരിക്ക് കിട്ടിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ വി ജെ ജെയിംസിനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ എസ് മാധവനാണ് കിട്ടിയിട്ടുള്ളത് പത്മപ്രഭ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ കൽപ്പറ്റ നാരായണനാണ് കിട്ടിയിട്ടുള്ളത് മുട്ടത്തുവർഗി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെന്യാമിൻ കേശവദേവ് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോക്ടർ എം വി പിള്ള ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് അത് നോവലിന് കൊടുത്തത് ആന്റി ക്ലോക്ക് എന്ന് പറയുന്ന കൃതിക്കാണ് വി ജെ ജെയിംസിൻ്റെ ആൻറ്റി ക്ലോക്ക് എന്ന് പറയുന്ന കൃതിക്കാണ് അതേപോലെ ചെറുകഥയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഐമനം ജോണിൻ്റെ ഐമനം ജോണിന്റെ കഥകൾ എന്ന് പറയുന്ന ബുക്കിലാണ് ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലേത് കിട്ടിയിട്ടുള്ളത് രവിവർമ്മ തമ്പുരാനാണ് ഈ മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ സക്കറിയയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ബാലാമണിയമ്മ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് അക്കിത്വത്തിനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് അവാർഡുകൾ നൽകിയ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോവല് വിജയ് ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന് പറയുന്ന നോവലിനാണ് ചെറുകഥ ഐമനൻ ജോണിൻ്റെ ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം എന്ന് പറയുന്നത് കവിത വീരാൻകുട്ടിയുടെ മിണ്ടാപ്രാണി എന്ന് പറയുന്ന കവിതയ്ക്കാണ് യാത്രാവിവരണം സി വി ബാലകൃഷ്ണൻ്റെ ഏതേതോ സരണികളിൽ എന്ന് പറയുന്ന യാത്രാ ജീവചരിത്രം ആത്മകഥ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജയചന്ദ്രൻ മൊഗേരിയുടെ തക്കിജ എൻ്റെ ജയിൽ ജീവിതം എന്ന് പറയുന്ന കൃതിക്കാണ് അടുത്തത് കളിയച്ചൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ളത് കെ സച്ചിദാനന്ദനാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ പെരുമ്പടവൻ ശ്രീധരൻ കടമ്മനൂട്ട രാമകൃഷ്ണൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുഗതകുമാരിക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീകുമാരൻ തമ്പിക്കാണ് ചെറുകാട് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഒ പി കൃഷ്ണകുമാറിനാണ് ഇ വി കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി സാന്ധ്യയ്ക്കാണ് ഒ എൻ വി സ്മാരക പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ടി പത്മനാഭനാണ് കിട്ടിയിട്ടുള്ളത് അടുത്തത് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് സാംബശിവൻ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ വയലാർ നവതി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പിൽ പ്രഭാവർമ്മ കൂടാതെ കലാമണ്ഡല ഗോപി രണ്ടുപേർക്കുമാണ് ലഭിച്ചിട്ടുള്ളത് നന്ദന സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടില് കെ ശ്രീകുമാറിനാണ് കിട്ടിയിട്ടുള്ളത് എസ് കെ പോറ്റക്കാട് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പിൽ അനിൽ ചേർത്തലയ്ക്കും വയലാർ മാധവൻകുട്ടിക്കുമാണ് കിട്ടിയത് പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ വി മധുസൂദനൻ നായർക്കാണ് അക്ബർ കക്കട്ടിൽ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്തോഷ് എച്ചിക്കാനത്തിനാണ് അപ്പോൾ അടുത്തതായി നമ്മൾ ഇന്ത്യൻ്റെ സാഹിത്യ അവാർഡ്സ് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം ജ്ഞാനപീഠ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ഘോഷ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന് അനീസ് സലീം മലയാള സാഹിത്യം എസ് രമേശൻ നായർ വിവർത്തനം ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി പത്തൊമ്പത് ബാലസാഹിത്യ പുരസ്കാരം മലയാളം മലയത്തപ്പുണ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ യുവ പുരസ്കാരം മലയാളം അനൂജ അകത്തോട്ട് മൂർത്തിദേവി പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ ജോയ് ഗോസ്വാമി സരസ്വതി സമ്മാൻ രണ്ടായിരത്തി പതിനെട്ടിലെ സരസ്വതി സമ്മാൻ കെ ശിവരെഡിക്കാണ് കിട്ടിയത് വ്യാസ് സമ്മാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ വ്യാസ് സമ്മാൻ ലീലാധർ ജഗൂതി രണ്ടായിരത്തി പത്തൊമ്പതിലെ രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യ പുരസ്കാരം റാണാദാസ് ഗുപ്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ടാറ്റ സാഹിത്യ പുരസ്കാരം കവിതയ്ക്കുള്ളതാണ് കെ സച്ചിദാനന്ദനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത് ആണ് അത് ഇന്ത്യൻ ലാംഗ്വേജ് ഫിക്ഷൻ എന്ന് പറയുന്ന ബുക്ക് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ് കിട്ടിയത് ബാലസാഹിത്യം റെസ്കിൻ ബോണ്ടിനാണ് സമഗ്ര സംഭാവനയ്ക്ക് ശശി തരൂറിനാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലുള്ള സാഹിത്യ ഗൗരവ പുരസ്കാരം ദിനകർ ജോഷിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയത് മാധുരി വിജയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കാളിദാസ് സമ്മാൻ കിട്ടിയിട്ടുള്ളത് അഞ്ജലി ഇള മേനോനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ താൻസൻ സാഹിത്യ പുരസ്കാരം കിട്ടിയത് മഞ്ജു മെഹ്തയ്ക്കാണ് ഇനി ലോകത്ത് കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള സാഹിത്യ അവാർഡ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാൻ ബുക്കർ പ്രൈസാണ് അത് മാർഗനറ്റ് അറ്റ്വുഡിനും ബെർ ബെർണാഡീൻ ഇവരിസ്റ്റോയ്ക്കുമാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മാൻ ബുക്കർ ഇൻ്റർനാഷണൽ കിട്ടിയിട്ടുള്ളത് ജോഹ അൽ ഹാർത്തിക്കാണ് ആ ബുക്ക് അവരുടെ ബുക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് മാർലിൻ ബൂത്താണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹിത്യത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത് ഓൾഗ തൊകാശുക് ഡേവിഡ് കൊഹാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ടോം സ്റ്റോപ്പാഡിനാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ അഥവാ ഓറഞ്ച് പുരസ്കാരം എന്നറിയപ്പെടുന്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് തയാരി ജോൺസിനാണ് അപ്പം ഇത്രയുമാണ് സാഹിത്യ പുരസ്കാരങ്ങൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാഹിത്യ പുരസ്കാരങ്ങൾ വരുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക